കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയം ശിലാസ്ഥാപനം നടന്നു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ്റെയും മുൻ MLA എൽദോ ഇബ്രാഹിമിൻ്റെയും ആസ്തി വികസന ഫണ്ട് 1,47,50,000 രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയത്തിൻ്റെ ശിലാസ്ഥാപനമാണ് നടന്നത്. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച മുൻ MLA എൽദോ ഇബ്രാഹിമിനെ അവഗണിച്ചു. MP DN കുര്യാക്കോസിനെ വെച്ച് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നു. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ 3-ാമത് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നു. എന്നീ കാരണങ്ങൾ ഉന്നയിച്ചാണ് LDF ബഹിഷ്കരണം നടത്തിയത്. പഞ്ചായത്ത് ഭരണകാര്യങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മെമ്പർമാരാണ് LDF മെമ്പർമാരെന്നും പരിപാടിയുടെ അവസാന നിമിഷം ബഹിഷ്കരിക്കണമെന്ന് മെമ്പർമാരോട് പറഞ്ഞപ്പോൾ അവർക്ക് മാനസിക വിഷമമുണ്ടായെന്നും LDF മെമ്പർമാർ പറഞ്ഞുവെന്നും 31-ാം തീയതി കോലാഹലം ഉണ്ടാക്കാൻ പോകുന്നു, അതൊന്നും ഞങ്ങളെ ഭയപ്പെടുത്തില്ല എന്നും ഈ ബഹിഷ്കരണം ഉണ്ടാകുമായിരുന്നെങ്കിൽ മുൻ MLA ഒഴിവാക്കുമായിരുന്നുവെന്നും പാർട്ടി മെമ്പർമാരുടെ വികാരം മനസ്സിലാക്കുന്നില്ല എന്നും ഫണ്ട് അനുവദിച്ച് നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതെ അവകാശം ഉന്നയിക്കുന്നത് മ്ലേച്ഛമാണെന്നും കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ആ ഫണ്ട് വേണ്ട, വീണ്ടും അന്നത്തെ MLA ആയിരുന്ന എൽദോ ഇബ്രാഹിമിന്റെ അടുത്ത് ഫണ്ട് ആവശ്യപ്പെടുകയും അദ്ദേഹം ഒരു 70 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഭരണകക്ഷിയെ MLA ആയി ഭരിക്കുന്ന കക്ഷി അവർക്ക് ഈ കെട്ടിടം പൊളിക്കുന്നതിന് അദ്ദേഹത്തിനോ അന്ന് ഭരിക്കുന്ന പഞ്ചായത്ത് സമ്മതിക്കോ കഴിഞ്ഞില്ല എന്നാണ് യഥാർത്ഥ വസ്തുത. ഒരു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ, ഒരു MLA ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മാണം ആരംഭിച്ച ആ പദ്ധതി പൂർത്തിയാക്കണം. പിന്നീട് വരുന്ന MLA എവിടെയെങ്കിലും കല്ലിട്ട് പോയി എന്ന കാരണത്താൽ ആ പദ്ധതി ഏറ്റെടുക്കണമെന്ന് വരുന്ന MLA ശ്രീ മാത്യുമാണ് ഒരു ആവശ്യവുമില്ല. ഇന്നിവിടെ ചില പോസ്റ്റുകൾ ഒപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി ബഹുമാനപ്പെട്ടാകുന്ന വിട്ടുനിൽക്കുന്ന മെമ്പർമാരെ കുറിച്ച് എനിക്ക് ബഹുമാനമുണ്ട്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവർ ആത്മാർത്ഥമായി സഹകരിക്കുന്ന വ്യക്തികളാണ്. അവസാന നിമിഷം LDF കമ്മിറ്റി കൂടി അവരോട് ഇത് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ അവർക്കതിന്റെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇന്നലെയും ഞാനുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. ഇവർ 31-ാം തീയതിക്ക് മുമ്പിൽ വലിയ ഹോരാഹലം ഉണ്ടാക്കും എന്നൊരു പോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നും പേടിക്കുന്ന ആളുകളല്ല UDF-ന്റെ ഞങ്ങൾ എന്ന് ആമുഖമായി പറയും. ഓഫീസിൽ അറിയാം എന്തോ എപ്പോഴും പണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് UDF ഭരിക്കുന്ന ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. ഈ പ്രതിഷേധം ഉണ്ടാവുമെങ്കിൽ അത് അവരെ എല്ലോ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇത് നടത്തിയാൽ ഈ പ്രതിഷേധം മാത്രമേ ഉണ്ടാവും. ഇവിടെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ നമുക്ക് കഴിഞ്ഞു. മെമ്പർമാരുടെ വികാരം, അവരുടെ മെമ്പർമാരുടെ വികാരം മനസ്സിലാക്കണം. അവര് കൂടി പറയുന്ന കാര്യങ്ങളാണ് പഞ്ചായത്തുകളിൽ വരുന്ന 10 വർഷമായി ഒരു ഫണ്ട് അനുവദിച്ചേക്ക് പോയിട്ട് അത് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അവകാശവാദം ഉന്നയിക്കുന്നത് നെച്ചമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വലരി കൊച്ചാപ്പ് ചേട്ടനെ പോലെ ദീർഘവീഷ്ണു പ്രവർത്തന ഉത്സാഹമുള്ള വ്യക്തിയാണ് ജോർജ് ഫ്രാൻസിസ് എന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പറഞ്ഞു. പെട്ടെന്ന് വരുമ്പോൾ ഓരോ സ്ഥാപനം പഴയ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചാപ്പേരൻ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ആലോചിക്കാൻ പലപ്പോഴും ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും കല്ലൂർക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത്രയേറെ ദീർഘവീക്ഷണത്തോടുകൂടി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആ കാലഘട്ടത്തിൽ കല്ലൂർക്കാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, കൊണ്ടുവരാൻ കഴിയുന്ന അല്ലെങ്കിൽ മുന്നോട്ടുള്ള വികസനത്തെ സംബന്ധിച്ച് ഉള്ള വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയും ഒരു നേതാവും ഒക്കെ ആയിരുന്നു. പലപ്പോഴും ഞാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. പിന്നീട് ഇപ്പോൾ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ
വളരെ പരിണതപ്രജ്ഞനായ അല്ലെങ്കിൽ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു അതുപോലത്തെ ഞാൻ പ്രതീക്ഷയോട് കാണുന്ന പ്രതീക്ഷയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തകൾക എന്ന് പറയുന്നത്. പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും അനുഭവ സമ്പത്തുകൊണ്ട് ഞങ്ങളെക്കാളൊക്കെ വളരെ അതിഷ്ടമുള്ള ആളാണ്. അദ്ദേഹം വളരെ ശാന്തനാണ്, വളരെ സൗമ്യനാണ്. എന്നിരുന്നാലും കാര്യങ്ങളിൽ നടത്തുന്ന കാര്യങ്ങളിൽ നിലപാടുകളിലൊക്കെ വളരെ കർക്കശക്കാരനാണ്. എന്നാലും വളരെ നല്ല ജനാധിപത്യ ബോധമുള്ള ഒരു പ്രവർത്തകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യോഗം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് DN കുര്യാക്കോസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പരിഹരിച്ചുകൊണ്ട് നിർമ്മാണം ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു കുഴൽനാടനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യശേഷിയും കർമ്മശേഷിയും ഈ നാടിന് ഏറെ പ്രയോജനകരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയതായ തെളിവാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം ഈ ഒരു നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞത്. കാരണം ഇത് നമ്മളിതിൻ്റെ നാളുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിനുവേണ്ടി എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ഇതിൻ്റെ റിപ്പോർട്ട് ഒന്ന് നോക്കുകയായിരുന്നു. ഇതിൻ്റെ 87.5 ലക്ഷം രൂപയുടെ ധനാനുമതി ലഭിച്ചത് കഴിഞ്ഞ ഒക്ടോബർ മാസം 22 87.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതേ തുടർന്ന് അതിൻ്റെ സാങ്കേതിക അനുമതി ലഭിച്ചതും തൊട്ടടുത്ത് തന്നെയാണ്. AIM അസോസിയേറ്റ്സ് എന്ന കമ്പനി കരാർ ഉടമ്പടി വെച്ചിരിക്കുന്നു. 65,81,744 രൂപയ്ക്കാണ് കരാർ എടുത്തിരിക്കുന്നത്. എസ്റ്റിമേറ്റ് തുക 74,14,379 രൂപയാണെങ്കിലും 65,00,000 രൂപയ്ക്കാണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. 216.752 ചതുരശ്ര മീറ്ററാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വിസ്തൃതി. അപ്പോൾ ആദ്യത്തെ നില നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡറാണ് പൂർത്തീകരിച്ച് ഇവിടെ ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്നത്. അതിന് 87.5 ലക്ഷം രൂപ MLA കമ്പനിയിൽ നിന്നും വകയിരുത്തി അതിൻ്റെ എല്ലാ സാങ്കേതിക അനുമതിയും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അതുപോലെ MLA പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികപരമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതൊരു സമഗ്രമായ ദൗത്യമായി. കൂട്ടായ പരിശ്രമത്തിലൂടെ MLA നേതൃത്വത്തിൽ അത് പരിഹരിച്ചു. ഇവിടെ കഴിഞ്ഞ 3 വർഷക്കാലം ഞാൻ 4 വർഷക്കാലമായി പാർലമെൻറ്റ് അംഗമായി പ്രവർത്തിക്കുകയാണ്. വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കോവിഡിൻ്റെ ഒരു സ്ഥിതി നമ്മളാരും പ്രതീക്ഷിച്ചല്ല. അപ്പം ആദ്യത്തെ വർഷം നമുക്ക് MP Fund കിട്ടി, 5 കോടി രൂപ ലഭിച്ചു. പക്ഷേ ആ പൈസ ഏതാണ്ട് പൂർണ്ണമായി ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആശുപത്രികൾക്ക് ഗവൺമെൻറ് ആശുപത്രികൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വന്നു. അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സമയത്ത് സോണിയാഗാന്ധി തന്നെ നിർദ്ദേശിച്ചു ഗവൺമെൻറ് ആശുപത്രികളെ ശാക്തീകരിക്കുക. അപ്പോൾ ആ അതെല്ലാം നമുക്ക് വേറെ നിർവാഹമില്ല. ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി ഉൾപ്പെടെ അവിടെ വെന്റിലേറ്റർ ഉൾപ്പെടെ വാങ്ങുന്നതിന് വേണ്ടി MP Fund നിന്നും പണം ചെലവഴിച്ചിട്ടുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായും ആ തുക ആംബുലൻസുകളും പാലിയേറ്റീവ് കെയർ വാഹനങ്ങളും അങ്ങനെ കോവിഡിൻ്റെ ആ ഒരു പരിതസ്ഥിതിയിൽ ആളുകളെ സഹായിക്കാൻ ഏത് നിലയിൽ ഉപയോഗിക്കാൻ പറ്റുമോ അത് ചെയ്തിട്ടുണ്ട്. പിന്നീട് 2-ാമത്തെ പ്രാവശ്യവും 3-ാമത്തെ വർഷവും ഈ കഴിഞ്ഞ 2 വർഷവും MP Fund കിട്ടിയില്ല. ആകെ കിട്ടിയത് ഈ അവസാനത്തെ 2 വർഷം ഇപ്പോഴത്തെ വർഷവും തൊട്ടുമുന്നത്തെ വർഷവും മാത്രമാണ് MP Fund കിട്ടിയത്. അതിൽ നിന്നും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ 2 ഹൈമാസ്റ്റ് ലൈറ്റുകളും അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ കല്ലൂരിലെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, അത് വർഷങ്ങളുടെ പഴക്കമുള്ള ഡിസ്പെൻസറിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വികാരപരമായൊരു കാര്യമില്ല, ഞാൻ നിത്യത്തെ പ്രായത്തിലെ ആശുപത്രിയാണ്. അപ്പോൾ ആ ഒരു ആശുപത്രി അത് ആ കെട്ടിടം പൊളിഞ്ഞാടാതായ ഒരു ഘട്ടത്തിൽ അത് ഒന്ന് പുനർനിർമ്മിക്കണം എന്നുള്ളത് ടീച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അതിലുപരി ആ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യമായിരുന്നു, എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് അതിനുവേണ്ടി പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും നമുക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആദ്യം നടത്തി. അപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണ്, അതിനൊരു 60 ലക്ഷം രൂപയാണ് നമ്മൾ ഷിപ്പ്യാർഡിനോട് ആവശ്യപ്പെട്ടത്. അവർ 30 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്നു. ഞാനതുമായി ബന്ധപ്പെട്ട് അവരുടെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചതാണ്. 30 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്നു, ബാക്കി നമുക്ക് കുറച്ചില്ല. ശരി.
റെജീന ബി വി എൻ എ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ജെയിംസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാത്യു കെ ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കല്ലൂർക്കാട്,